ഹിദ ഒന്നും അറിഞ്ഞില്ല. ആകെ ചെയ്തത് അതിസുന്ദരമായ ആ നാലുവരി അറബിക് ഗാനം പാടി. മാലിക് സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയിലെ ഗായകരുടെ കൂട്ടത്തിൽ ഹിദയുടെ പേരും. ആ നാല് വരികളാകട്ടെ വൈറലാകുകയും ചെയ്തു. ഫത് ഫാസിൽ നായകനായ മാലിക്കിലെ ക്ലൈമാക്സ് രംഗത്തിലെ നാലുവരി അറബിക് ഗാനം സാമൂഹ്യ മാധ്യമങ്ങളടക്കം വൈറലായപ്പോഴും പാട്ടുപാടിയ മലപ്പുറം വണ്ടൂർ മമ്പാട്ടുമൂലയിലെ നാലാം ക്ലാസ്സുകാരി ഹിദ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. താൻ പാടിയത് മാലിക്കിനാണെന്ന് പോലും ഹിദയ്ക്ക് അറിയില്ലായിരുന്നു. ഹിദയുടെ സഹോദരി റിഫയുടെ സഹപാഠിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടാണ് ഹിദയും കുടുംബവും പാട്ട് ഹിറ്റായി വിവരമറിഞ്ഞത്. ഒട്ടും നനച്ചിരിക്കാതെ എത്തിയ സന്തോഷത്തിലാണ് കോലത്തുംതൊടി സക്കീർ റുക്സാന ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയവളായ ഹിദ. സഹോദരിമാരായ റിഫയും നിതയും പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പാടുന്നതിനായി സഹോദരിമാർക്കൊപ്പം പന്തല്ലൂരിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് ഹിദയും പോയിരുന്നു. ഈ സമയത്ത് ഒരു സിനിമയിലേക്കാണെന്ന് പറഞ്ഞ് ഹിദയെ കൊണ്ട് നാലുവരി അറബി ഗാനവും പാടിച്ചിരുന്നു. ഏതാണ് സിനിമയെന്നോ മറ്റു കാര്യങ്ങളോ അപ്പോൾ പറഞ്ഞിരുന്നില്ല. മാസങ്ങൾക്കിപ്പുറം ഹിദയും കുടുംബവും അതെല്ലാം മറന്നുപോകുകയും ചെയ്തു. മാലിക് സിനിമ ഇറങ്ങിയപ്പോൾ പാട്ട് വൈറലായതോടെയാണ് ഈ സന്തോഷം ആ കുടുംബം അറിയുന്നത്. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായി. എങ്ങനെയാ റെക്കോർഡ് ചെയ്തത് വെച്ചാൽ, എൻ്റെ താത്താര് പാടും, അപ്പോൾ അവർ സ്റ്റുഡിയോക്ക് പോയി സോങ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും പോയി. അപ്പോൾ അവിടുന്ന് പടത്തേക്ക് എന്താ നാല് വരി അറബിപ്പാട്ടുണ്ട് എന്നോട് പാടാൻ പറഞ്ഞു. പടത്തേക്കാണെന്ന് പറഞ്ഞു. മാലിക്കാണെന്നോ സിനിമയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരു ഇതില്ലാതെ അങ്ങ് പാടി പിന്നെ പോന്നു. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് മാലിക്ക് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഇപ്പോൾ അടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൽ ഞാൻ പാടി, അതിലാണ് ഞാൻ പാടിയെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ താത്താവിൻ്റെ ഫോണിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ, എൻ്റെ വോയിസ് കേട്ടപ്പോഴാണ് ഞാൻ എന്താ ഞാനാണ് പാടുന്നതെന്ന് മനസ്സിലായത്. പിന്നെ മാലിക്കക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സൂപ്പർ ഹിറ്റ് പടമായതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അന്ന് എന്താ പ്രതീക്ഷിക്കാതെ ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമായി എനിക്ക്. സിനിമയിലെ ഗായകരുടെ കൂട്ടത്തിൽ ഹിദയുടെ പേര് വ്യക്തമായി നൽകിയിട്ടുണ്ട്. മാലിക്കിന്റെ പിന്നണി പ്രവർത്തകർ വിളിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നാലാം ക്ലാസ്സുകാരി ഹിദ. മൂന്ന് പെൺമക്കളും പാട്ടിനോട് ഏറെ ഇഷ്ടമുള്ളവരാണെന്ന് കൂലിപ്പണിക്കാരനായ ഉപ്പ സക്കീർ പറയുന്നു. മൂത്ത മോള് റിയാലിറ്റി ഷോയിൽ രണ്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തേക്കണേ. പിന്നെ കുട്ടിപ്പട്ടർമാരിൽ മൂന്നാം സ്ഥാനം വരെ നാനോക്കാറും കിട്ടിയേക്കണേ. പിന്നെ സ്റ്റേജ് പരിപാടികൾക്ക് പോകുമ്പോൾ അന്നൊക്കെ വളരെ ചെറുതാണ്. പിന്നെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ എൻ്റെ കൂടെ പോരും. അങ്ങനെയുള്ള വോയിസ് കേട്ടിട്ട് നമുക്കൊന്ന് പാടിച്ച് നോക്കാറുണ്ട്. പിന്നെ അതിന് മുമ്പേ നാദൃശ പിന്നെ റെഡ് കാർപ്പറ്റിൽ നിന്ന് കണ്ടിട്ട് നാദൃശ സംവിധാനം ചെയ്യണേ പുതിയൊരു സിനിമയിൽ പാടി വെച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ആദ്യ പടം. അത് റിലീസും കാത്ത് നിൽക്കുകയാണ്. ഓണത്തിനുണ്ടാവുന്നതിലൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. നല്ലൊരു ഫുൾ പാട്ടുണ്ട്. അപ്പോൾ ഇത് അത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷയിലേറെ ജനങ്ങൾ ഏറ്റെടുത്തു. മലയാളികൾ മൊത്തം വൈറലായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും. നന്ദി ഉണ്ട്. ഇനി റിലീസാകാൻ പോകുന്ന നാദൃഷയുടെ ഗാന്ധി സ്ക്വയർ എന്ന സിനിമയിലും ഹിദയുടെ ഒരു മുഴുവൻ പാട്ട് കേൾക്കാം. ജയസൂര്യയും നമിത പ്രമോദും അഭിനയിച്ച സിനിമയാണ് ഗാന്ധി സ്ക്വയർ. ഈ സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഹിദയും കുടുംബവും ഇപ്പോൾ. السير هبيبة رحيم عليم
ഖഫാറും സത്താറും ഹകീമും ശക്കൂറും ഖുദ്ദൂസും സുബ്ഹൻ അൽ മൗതു ഫീ അംനി സദരി ഹലാവ അസ്സൈറു ലിൽ ഹഖ് ഫിസ്സൈരി ഹബീബ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.